Now invite the Honorable Chief Minister of Kerala, Sri Pinarayi Vijayan, to address this gathering. അടുത്തതായി ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കൊല്ലം ബൈപ്പാസ് നാടിന് സമർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയ ബഹുമാന്യനായ പ്രധാനമന്ത്രിയെ കേരളത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യട്ടെ. വേദിയിലുള്ള ആദരണീയനായ ഗവർണർ, ബഹുമാനരായ മന്ത്രിമാർ, പാർലമെൻ്റ് അംഗങ്ങൾ, MLA മാർ, ഈ സന്തോഷകരമായ ചടങ്ങിന് കൂടുതൽ സന്തോഷം പകരുകയാണ്. കേരളത്തിലെ LDF ഗവൺമെൻ്റ് അധികാരത്തിലേറി ആദ്യഘട്ടത്തിൽ വെറുതെ ശബ്ദം ഉണ്ടാക്കാൻ കുറെ ആളുണ്ടെന്ന് തോന്നുന്നല്ലേ, വെറുതെ ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നതല്ലേ. ഒരു യോഗത്തിൽ അതിൻ്റെതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. എന്തും കാണിക്കാനുള്ള ഒരു വേദിയാണ് യോഗം എന്ന് കരുതരുത്. ഇവിടെ LDF ഗവൺമെൻ്റ് അധികാരത്തിലേറി ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രിയെ കാണുക എന്നത് സാധാരണ നിലക്കുള്ള ഒരു ചടങ്ങാണ്. അങ്ങനെ പ്രധാനമന്ത്രിയെ കാണാൻ ഞങ്ങൾ ചെന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ പലതും ശരിയായി നടപ്പാക്കുന്നില്ല. ഉദാഹരണം, ഞാൻ ചോദിച്ച ഉദാഹരണം എന്താണെന്ന്, അപ്പോൾ പറഞ്ഞു ഗെയിൽ പൈപ്പ് ലൈൻ ശരിയായിരുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ വല്ലാതെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, അടുത്ത തവണ നമുക്ക് കാണുമ്പോൾ അതിൽ മാറ്റമുണ്ടാകുമെന്ന് നിങ്ങൾ ഉറപ്പിക്കാം. ഇപ്പോൾ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ എനിക്ക് പറയാൻ കഴിയും, കേരളം അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുന്നു. നടക്കില്ല എന്ന് കരുതിയ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകുന്നു. പ്രളയം വന്നിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതുപോലെ ഒട്ടേറെ പദ്ധതികൾ, ദേശീയപാതാ വികസനം, ഇപ്പോൾ നാം ഉദ്ഘാടനം ചെയ്യുന്ന ബൈപ്പാസ് പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നാടിൻ്റെ വികസനത്തിന് ഒഴിച്ചുകൂടാത്തതാണ് എന്ന കാഴ്ചപ്പാടോടെ നടപ്പാക്കാനാണ് സർക്കാർ നടപടികൾ സ്വീകരിച്ചത്. അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ ബഹുമാനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനം നമുക്ക് ഒഴിച്ചുകൂടാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നാം അനുഭവിക്കുന്ന യാത്രാക്കുരുക്ക്, അതിൽ നിന്ന് മോചനം വേണമെങ്കിൽ സ്വാഭാവികമായും റോഡിൻ്റെ സൗകര്യം വർദ്ധിക്കണം. ഇക്കാര്യത്തിൽ അങ്ങേയറ്റം മുൻഗണന കൊടുത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ നാഷണൽ ഹൈവേയുടെ വികസനം മാത്രമല്ല, രണ്ട് ഭാഗത്തായി രണ്ട് റോഡ്, ഒന്ന്
മലയോര ഹൈവേ, മറ്റൊന്ന് തീരദേശ ഹൈവേ. അതിന് പണം വകയിരുത്തി കഴിഞ്ഞു. സംസ്ഥാനം ഒരു ധനസ്രോതസ് എന്ന നിലക്ക് തയ്യാറാക്കിയ കിഫ്ബിയിലൂടെ അതിനുള്ള പണം കണ്ടെത്തുകയാണ്. ഇതോടൊപ്പം തന്നെ കോവളം മുതൽ ബേക്കൽ വരെയുള്ള ജലപാത 2020 ആകുമ്പോഴേക്ക് ആ ജലപാത പൂർണ്ണതയിലെത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സ്നേഹബുദ്ധിയ കുറ്റപ്പെടുത്തിയ കാര്യം ഇന്ന് തീർത്തും മാറ്റിമറിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്ന് അഭിമാനപൂർവം പറയാൻ കഴിയും. ഇതിനെല്ലാം കേരളം ഒറ്റക്കെട്ടായാണ് നിന്നത്, ഒന്നായാണ് നാം നീങ്ങിയത്. എല്ലാവരും കൂടിയാണ് ഈ നേട്ടം കൈവരിക്കുന്നതിന് പ്രവർത്തിച്ചത്. ആ നാടിനെയാകെ ജനങ്ങളെയാകെ ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനും നാട്ടിന് സമർപ്പിക്കുന്നതിനും എത്തിയ പ്രധാനമന്ത്രിയെ ഒരിക്കൽ കൂടി കേരളത്തിനു വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ടും അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനങ്ങൾ. താങ്ക് യു സർ.